ഇഷ്ടം. ഇഷ്ടം എന്ന വാക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് നമ്മുടെ ഒരുപാട് വീടുകളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമ്പത്തുള്ളവരുണ്ടാവും, സമ്പത്തില്ലാത്തവർ പല ഘടകങ്ങളിൽ. ഞാൻ ഒരു വിഭാഗം മാത്രം പറയുന്നില്ല, പലർക്കും കിട്ടാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ്. നമുക്കിപ്പോൾ ഒരു ഫ്രിഡ്ജ് മേടിക്കണം, കാശ് കൊടുത്ത് മേടിക്കാം, ഒന്നും വേണ്ട, ഒരു ആനേനെ മേടിക്കാം എന്ന് വിചാരിക്കാലും ഫോർമാലിറ്റീസ് ഉണ്ടെന്നുള്ളൂ, നമുക്ക് മേടിക്കാം. പക്ഷെ ഒരാളുടെ നിന്ന് ഒരു ഇഷ്ടം നമ്മൾ മനസ്സറിഞ്ഞ് കിട്ടണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതൊരു സത്യമാണ്, ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടങ്ങൾ കിട്ടാത്ത ഒരുപാട് വ്യക്തികളുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ. അപ്പോൾ അതിനെന്തിനു എന്ത് ചെയ്യണം, എങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും, എങ്ങനെയാണ് നമുക്ക് ഒരാളുടെ ഇഷ്ടക്കുറവോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലോ ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടാവുന്നത്? നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിക്കേ, എങ്ങനെയാണ് ഇഷ്ടക്കുറവ് അല്ലെങ്കിൽ ഇഷ്ടം നമ്മൾ വിചാരിച്ച പോലെ കിട്ടുന്നില്ല എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്ന നിമിഷം എങ്ങനെയാണ് വരുന്നത് എന്ന്? പൈസ കൊടുത്ത കിട്ടാത്ത കാര്യങ്ങളിലൊന്നാണ് സ്നേഹം അല്ലെങ്കിൽ ഇഷ്ടം. ഞാൻ വീണ്ടും പറയുന്നു, ഒരു കാര്യം നോക്കാം. നമ്മളിപ്പോൾ ഒരു ജനല് അത് തുറന്നാൽ മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ അല്ലേ? നമ്മളതിൻ്റെ ആ കുറ്റി അങ്ങോട്ട് ഓപ്പൺ ചെയ്യണം, എന്നാലാണ് നമുക്കത് തുറന്ന് കാണാൻ സാധിക്കുള്ളൂ. അപ്പം നമ്മളവിടെ ചെയ്യണം, ഡു. അപ്പം അങ്ങനെ നമ്മൾ കൊടുത്താലാണ് നമുക്ക് അതിൻ്റെ ഇഷ്ടം തിരിച്ചു കിട്ടുള്ളൂ. ബാർട്ടർ സമ്പ്രദായം പോലെ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന വ്യവസ്ഥയെ ആണ് ആ ബാർട്ടർ സമ്പ്രദായം എന്ന് പഠിച്ച പോലെ എനിക്ക് ഒരു ഓർമ്മയുണ്ട്. ഇതിലെന്തെങ്കിലും ചെറിയ തിരുത്തലുകൾ, ഗ്രാമർ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം. നമ്മൾ കൊടുത്താൽ മാത്രമാണ് നമുക്ക് സ്നേഹം കിട്ടുള്ളൂ. 10 ഇരട്ടിയായിട്ട്, 100 ഇരട്ടിയായിട്ട്, അല്ലെ ലക്ഷാനുലക്ഷങ്ങൾ ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. അതിലൊരു ഒരു തെറ്റില്ലാത്ത ഒരു കറക്റ്റായിട്ടുള്ള കാര്യമാണ്. നമ്മൾ സ്നേഹിക്കുക, പൂവിനെ സ്നേഹിക്കുക, മൃഗങ്ങളെ സ്നേഹിക്കുക, എന്തിനു പറയണു ശത്രുക്കളെ കൂടുതൽ സ്നേഹിക്കുക, ഇഷ്ടം തിരിച്ചു കിട്ടിയിരിക്കും. പരസ്പരം സംസാരിക്കലും അല്ലെങ്കിൽ ഒരു വാക്കിൻ്റെ പോലുള്ള ചില മിസ്റ്റേക്സും ആവാം നമ്മുടെ ജീവിതത്തിലെ ഇഷ്ടങ്ങൾ കുറയാനുള്ള പ്രധാന കാരണം. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഏറ്റവും കൂടുതൽ ഇഷ്ടക്കേടുണ്ടായിട്ടുള്ളത് എവിടെയാണോ അവിടെ അവർ തമ്മിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നു, ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നവരാണ് പെട്ടെന്ന് ഒരു നിമിഷം ശത്രുക്കളായി മാറുക. ചിലപ്പോൾ വലിയ തലമുണ കാര്യമൊന്നും ഉണ്ടാവില്ല, വളരെ നിസ്സാര കാര്യങ്ങളുണ്ടാവുള്ളൂ. പക്ഷെ അതൊന്ന് സംസാരിച്ച് ഒന്ന് ഇടപഴകി നമ്മൾ നല്ല രീതിയിൽ നമുക്ക് സ്നേഹം തീർച്ചയായിട്ടും തിരിച്ചു കിട്ടും. അപ്പോൾ സ്നേഹം കൊടുത്താലാണ് തിരിച്ചു കിട്ടുള്ളൂ. നമുക്ക് വേണം എന്ന് പറഞ്ഞിരുന്നാൽ കിട്ടുന്ന ഒരു സാധനമല്ല സ്നേഹം. അപ്പോൾ എല്ലാവരും പരസ്പരം സ്നേഹിക്കുക.